ശബരിമലയിൽ ഇന്നും നല്ല ഭക്തജന തിരക്കുണ്ട്. ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് സുജു ടി ബാബു ചേരുകയാണ്. തത്സമയ വിവരങ്ങളുമായി സുജുദ സന്നിധാനത്തിന് മുമ്പിൽ നിന്ന് രാവിലെ നമ്മൾക്കൊപ്പം ചേരുന്നു. സുജു, എങ്ങനെയുണ്ട് രാവിലത്തെ തിരക്ക്? ഒന്ന് കാണാൻ പറ്റുമോ അവിടുത്തെ തിരക്കുകളും ആ ദൃശ്യങ്ങളും ഒക്കെ? അതുപോലെ വെർച്വൽ ക്യൂ സജീവമാണോ? തീർച്ചയായിട്ടും ശരത്ത, നമ്മൾ സന്നിധാനത്തിലുള്ള ഈ തിരക്ക് നമുക്ക് ആ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇന്ന് വൃശ്ചിക മേഴാണ് മലയാള മാസം. അതായത് വൃശ്ചിക മേഴാകുമ്പോൾ ഇരണ്ട് ശബരിമല നട തുറന്നിട്ട് മണ്ഡല മഹോത്സവ കാലത്തിന് വേണ്ടി 8 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ 8 ദിവസം പിന്നിടുമ്പോൾ വലിയ ആ തിരക്ക് തന്നെയാണ് ശബരിമലയിൽ ദൃശ്യമാകുന്നത്. ഇന്ന് മാത്രമേണ്ട 53,000 ഭക്തരാണ്, തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി സ്പോട്ട് ബുക്കിംഗ് കൂടെ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും അത് 70,000-ൽ അധികം ഭക്തർ ഇന്ന് എത്തുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഇന്നലെ മാത്രം 18-ാം പടി കടന്നത് 70,000-ൽ അധികം ഭക്തർ ഇന്നലെ 18-ാം പടി കടന്ന് അയ്യപ്പനെ ദർശനം നേടിയ ശേഷമാണ് ഇവിടുന്ന് മടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ദൃശ്യങ്ങൾ വലിയ നടപ്പന്തലിന് ശേഷം, ക്ഷമിക്കണം, സന്നിധാനത്തിന് സമീപമുള്ള നടപ്പന്തലാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. ഇവിടെ വലിയ ഒരു ക്യൂ തന്നെ കാണാൻ സാധിക്കും. ഒരു ഇന്ന് വലിയ തോതിൽ തന്നെ ഭക്തരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടുമ്പോൾ ഈ തിരക്കൊക്കെ പരിഗണിച്ച് ചില നിയന്ത്രണങ്ങൾ കൂടി തന്നെയാണ് പമ്പയിൽ ഉൾപ്പെടെ ഭക്തരെ കടത്തിവിടുന്നതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും ഇതര സംസ്ഥാനത്തുനിന്നുള്ള ഭക്തർ തന്നെയാണ് കൂടുതലും ശബരിമലയിൽ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ എത്തിയ ഭക്തർക്കെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർക്ക് സമയമെടുത്തു തന്നെ അയ്യപ്പനെ ദർശനം നടത്താൻ സാധിച്ചു എന്നും പറയാനായിട്ടിരിക്കുന്നു. ഒരു രാവിലെ 10 മണിയോടുകൂടിയ തിരക്ക് ഒഴികത്തുള്ളൂ. രാവിലെ ഇപ്പോൾ ഉഷപൂജയ്ക്കായി നട അടച്ച സമയത്താണ് ഈ തിരക്ക് ഇത്രയും വർദ്ധിച്ചിരിക്കുന്നത്. ഇപ്പം നട തുറന്ന് വീണ്ടും ദർശനം ആരംഭിച്ചിരിക്കുകയാണ്. എത്തുന്ന ഓരോ ഭക്തരെ സംബന്ധിച്ചോളം അവർക്ക് സംതൃപ്തിയോടെ തന്നെ മല ഇറങ്ങാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് ശബരിമലയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ശബരിമലയിൽ ചില എന്താണ് പറയുക, അനിഷ്ടം അല്ലെങ്കിൽ അനിഷ്ടമെന്നല്ല, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കച്ചവട സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങളിൽ കൂടിയ വിലയ്ക്കും അതുപോലെ തെറ്റായ തരത്തിലുള്ള ചില പ്രവണതകൾ കണ്ടെത്തിയിരുന്നു. അത് ഡ്യൂട്ടി മജിസ്ട്രേറ്റിന് നേരത്തിൽ തന്നെ എത്തുകയും അവിടെ പരിശോധന നടത്തുകയും തെറ്റായ പ്രവണത കാട്ടിയ വ്യാപാരികളിൽ നിന്ന് ഫൈൻ ഈടാക്കുകയും ചെയ്തു. അത്തരം സംഭവങ്ങളും ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാലും ശബരിമലയിൽ നിന്ന് രാവിലെ നമ്മൾ നിൽക്കുമ്പോൾ വളരെ പോസിറ്റീവായ തന്നെ വാർത്തകൾ നൽകാൻ സാധിക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ശബരിമലയിൽ കാണുന്നത്. അച്ചടക്കത്തോടെ വളരെ ക്യൂ വരിയായി നിന്നുകൊണ്ട് ദർശനം നേടാൻ നിൽക്കുന്ന ഭക്തരെ തന്നെയാണ് ഇന്ന് രാവിലെയും കാണാൻ സാധിക്കുന്നത്. ശരത്ത കൂടി ഇപ്പോൾ സന്നിധാനത്തെ ക്ഷേത്രത്തിനകത്തേക്ക്, ശ്രീകോവിലേക്ക്, അതിനടുത്തേക്ക് തൊഴുന്നതിനായി ആളുകൾക്ക് എത്താൻ കഴിയുന്ന നടപ്പന്തലിലെ ഈ ക്യൂ ആണോ നമ്മളിപ്പോൾ കാണുന്നത്? ഇപ്പോൾ ഈ സന്നിധാനത്തേക്ക് വരാൻ കഴിയുന്ന എല്ലാ വഴികളിലും നല്ല ഭക്തജനത്തിരക്കാണ്. ഇപ്പോൾ എരുമേലിയിലൂടെ വരുന്നവരുണ്ട്, കാനനപാതകളിലൂടെ വരുന്നവരുണ്ട്, പമ്പയിലൂടെ കടന്നു വരുന്നവരുണ്ട്. എല്ലാ റൂട്ടിലും എല്ലാ വഴികളിലും നല്ല തിരക്കാണോ ഇപ്പോഴുള്ളത്? തീർച്ചയായിട്ടും സന്നിധാനത്തിന് സമീപം വലിയ ക്യൂ തന്നെയാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. ശരത്ത് ചോദിച്ചപ്പോൾ തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന എല്ലാ പാതകളിലും, അതായത് എരുമേലി വഴിയും അതുപോലെ പത്തനംതിട്ട എന്ന പമ്പയിലേക്ക് എത്തുന്ന പാത, എല്ലാ സ്ഥലങ്ങളിലും വലിയ തിരക്ക് തന്നെയാണ് ഉള്ളത്. ആദ്യ ദിവസങ്ങളിൽ തിരക്ക് പിന്നീട് മാറിയെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. തിങ്കളാഴ്ച ദിവസമായിരുന്നു ഏറ്റവും വലിയ തിരക്ക്. അതുകൊണ്ട് 80,000-ത്തോളം അധികം ഭക്തർ ശബരിമല എത്തി അയ്യപ്പനെ ദർശിച്ചു എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്. ബുക്കിങ്ങിൽ മാത്രമാണ്, ക്ഷമിക്കണം, വർഷയ്ക്കു മുൻകൂട്ടി ബുക്ക് ചെയ്തത് മാത്രമാണ് 53,000-ത്തോളം കണക്ക് വരുന്നത്. ഇനി അത് സ്പോട്ട് ബുക്കിംഗ് കൂടെ കൂട്ടുമ്പോൾ, അതായത് 13 ഇടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം സംസ്ഥാനത്തുണ്ട്. മാത്രമല്ല അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമലയിൽ എത്തിയ ശേഷവും വർഷയ്ക്കു ബുക്ക് ചെയ്ത് നേരിട്ട് ദർശനം നടത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ വർഷയ്ക്കുവിൽ നിലവിൽ ലഭിക്കുന്ന കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ഭക്തരെത്തുന്നത്. എന്നാലും ഇന്നലെ ഞാൻ സൂചിപ്പിച്ച പോലെ 75,000-ത്തോളം ഭക്തരാണ് 18-ാം പടി കടന്ന് അയ്യപ്പനെ ദർശിച്ചത്. ഈ എത്തിയ ആളുകൾക്കെല്ലാം തന്നെ കൃത്യമായി ദർശനം നടത്താനുള്ള അവസരമുണ്ട്. മാത്രമല്ല അത് വളരെ സംതൃപ്തിയോടെ മടങ്ങുന്ന പരാതിരഹിതമായ ഒരു മണ്ഡലകാലത്തിനാണ് ഇപ്പോൾ ശബരിമല സാക്ഷ്യം വഹിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞിട്ടിരിക്കുന്നത്. നമുക്ക് ഈ ആളുകൾ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ, വളരെ നേരമായി ഇവർ കാത്തു നിൽക്കുവാണ്. കാരണം വലിയ ക്യൂ ആണ്. അല്പസമയം മുമ്പായിരുന്നു ഉഷപൂജയ്ക്ക് നട അടച്ചത്. ആ സമയത്ത് ആ ദർശനം അനുവദിച്ചിരുന്നില്ല. ആ സമയം ഉൾപ്പെടെയുള്ള ആ തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ശ്രീകോവിലിന്റെ അടുത്ത് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് അതിന് മുമ്പിലുള്ള ആളുകളുടെയും ഒരു തിരക്ക് കാണാൻ സാധിക്കും. സുജു ആണ് വിവരങ്ങൾ ഇപ്പോൾ ശബരിമലയിൽ നിന്ന് നൽകിയത്.